നമസ്കാരം. കേരളത്തിന്റെ കോവിഡ് വാക്സിനുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഓൺലൈൻ പോർട്ടലിൽ വാക്സിൻ സ്റ്റോക്ക് കണ്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചാൽ എല്ലാം ബുക്ക്ഡായി എന്ന് കാണിക്കുന്ന കലാപരിപാടി തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എങ്ങനെയാണ് 100ഉം 200ഉം ഒക്കെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോകുന്നത്? ഇപ്പോൾ എല്ലാ വലിയ സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ ലഭ്യമാണ് താനും. കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകുന്ന വാക്സിൻ 1000ഉം 1500ഉം കൊടുത്ത് സ്വകാര്യ ആശുപത്രികളിൽ പോയി എടുക്കേണ്ടി വരുന്ന ഇന്ദ്രജാലം എന്താണെന്ന് ജനങ്ങളെല്ലാം മനസ്സിലാക്കണം. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിനുകൾ മറിച്ചു വിറ്റ് വൻ കൊള്ളലാഭമാണ് പിണറായി സർക്കാർ ഉണ്ടാക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ മരണത്തിലേക്ക് തള്ളിവിട്ട് പണക്കാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നികൃഷ്ട സർക്കാരാണ് നമുക്കുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. തിരുവനന്തപുരത്തുള്ള സ്റ്റേറ്റ് കോവിഡ് സെല്ലിൽ വിളിച്ച് പരാതി പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന മറുപടിയാണ് ലഭ്യമാകുക. ജില്ലാ സെന്ററിൽ മറുപടി ഇല്ലാത്തത് കൊണ്ടാകും ഫോൺ എടുക്കാറ് പോലുമില്ല. പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോയി അന്വേഷിച്ചാൽ വാർഡ് മെമ്പറെയോ ആശാ വർക്കേഴ്സിനെയോ ബന്ധപ്പെടാൻ പറയും. അവരെ ബന്ധപ്പെട്ടാൽ മരുന്ന് സ്റ്റോക്ക് വരുമ്പോൾ അറിയിക്കാമെന്ന് പറയും. പക്ഷേ മരുന്ന് വരുന്നതും പോകുന്നതും ഇവരറിയാഞ്ഞിട്ടാണോ അതോ ജനങ്ങളെ അറിയിക്കാഞ്ഞിട്ടാണോ എന്നാണ് സംശയമുള്ളത്. CPMന്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ മരുന്ന് കൃത്യമായി കിട്ടുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ വേണ്ടപ്പെട്ടവരല്ലാതാകുന്ന കാഴ്ച, അതിദയനീയമായ കാഴ്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് 10 ലക്ഷം വാക്സിൻ കേരളം എന്തു ചെയ്തെന്ന് പോലും അറിയുന്നില്ലെന്ന് കേന്ദ്രം പറയുന്നത്. മരുന്ന് കിട്ടുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഒരു പരാതിയുമില്ല. പിന്നെ ഈ മരുന്നൊക്കെ എവിടെ പോകുന്നു എന്നതിന് വ്യക്തമായ ഉത്തരം നൽകേണ്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഇവിടെ ഒരു ക്ഷാമവുമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ലഭിച്ചതിനേക്കാളേറെ വാക്സിൻ ജനങ്ങൾക്കായി നൽകുന്നുണ്ടെന്ന മണ്ടത്തരവും പിണറായി സഖാവ് എഴുന്നള്ളിക്കുകയുണ്ടായി. യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ പോലെ 1000 പേർക്കുള്ള വാക്സിൻ എങ്ങനെയാണ് 5000 പേർക്ക് നൽകുന്നത് എന്ന് നമ്മളാരും ചോദിക്കാനേ പാടില്ല. അതാണ് കമ്മ്യൂണിസ്റ്റ് ലോജിക്. ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും, ജനങ്ങളോടുള്ള ഇത്രയും വലിയൊരു വഞ്ചന നടന്നിട്ടും പ്രതിപക്ഷത്തിന് യാതൊരുവിധ അനക്കവുമില്ല. ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതികരിക്കാതെ വാമൂടിയിരിക്കുന്നത്? സർക്കാർ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും ഒത്തുചേർന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. 2ാം ഡോസ് എടുക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരോട് മറുപടി പറയാൻ ഇവർക്കൊന്നും ഒരു ബാധ്യതയുമില്ല. ജനങ്ങൾ കോവിഡ് മഹാമാരിയിൽ പെട്ട് ചത്തൊടുങ്ങിയാലും ഇവരുടെയൊക്കെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിയില്ല. കാരണം ആ കണ്ണുകളുടെ ലക്ഷ്യം ജനങ്ങളെ കൊന്നിട്ടായാലും ലഭിക്കുന്ന കൊള്ളലാഭം തന്നെയാണ്. ഇതിനെതിരെ നാം ഓരോരുത്തരും പ്രതികരിച്ചേ മതിയാവൂ. അല്ലെങ്കിൽ കേരളം ഒരു ശവപ്പറമ്പായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.